കൊല്ലം ജില്ലയിൽ അധികമൊന്നും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത സമുദ്രനിരപ്പിൽ നിന്ന് 840 മീറ്റർ ഉയരത്തിലുള്ള ഒരു പാറക്കെട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അഞ്ചലിനടുത്തുള്ള അലയമൺ പഞ്ചായത്തിലാണ് ഈ പാറക്കെട്ട് കാണുന്നത്. ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ കയറിയാൽ 4 ജില്ലകളും കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ടയും തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളും കാണാൻ കഴിയും. കുറുകുത്തുപാറ എന്നാണ് ഈയൊരു പാറക്കെട്ടിൻ്റെ പേര്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് കീഴിലാണ് ഈയൊരു പാറക്കെട്ട് കാണപ്പെടുന്നത്. കുറുകുത്തുപാറ എത്തണമെങ്കിൽ നമ്മൾ ആദ്യം അഞ്ചലിൽ എത്തിച്ചേരുക. അഞ്ചലിൽ നിന്ന് ചന്നപ്പേട്ട ജംഗ്ഷനിലോട്ട് പോവുക. വളരെ ചെറിയൊരു ജംഗ്ഷനാണ് ഈ ചന്നപ്പേട്ട ജംഗ്ഷൻ. ചന്നപ്പേട്ടിൽ നിന്ന് 2 കിലോമീറ്റർ പോയാൽ ആനക്കുളം എന്നൊരു സ്ഥലത്തെത്താം. അവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസ് കാണാം. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. 30 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമുക്ക് കൊടുക്കുത്തുപാറയിലെ ട്രക്കിങ്ങിനോട്ട് പോകാം. 360 സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ ഈ കൊടുക്കുത്തുപാറയുടെ മുകളിലെത്തുന്നത്. നമുക്കൊരു 710 മീറ്റർ ഉയരത്തിൽ വരെ നമുക്ക് കാൽനടയായിട്ട് പോകാൻ പറ്റും. ഈ സ്റ്റെപ്പിൽ പോകാനായിട്ട് കാറിലോ ബൈക്കിലോ ജീപ്പിലോ പോകാം. നമുക്ക് കുറച്ചുകൂടെ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്കൊരു 2 കിലോമീറ്റർ ട്രക്ക് ചെയ്യാം. ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും വരാത്ത സ്ഥലമാണ്, അതുകൊണ്ട് വളരെ വിജനമായ ഒരു ഏരിയയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ട്രക്ക് ചെയ്യേണ്ടി വരും. ആ ഒരു സീൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് നടന്നു പോകാം. ഈ സ്റ്റെപ്പിലെത്തുമ്പോൾ അവിടെ നമുക്കൊരു ഷോപ്പ് ഉണ്ടാവും. ആവശ്യത്തിന് വെള്ളം കയറുന്നത് നല്ലതാണ്. അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും കൊണ്ടുപോകാതിരിക്കുക, അവിടെ കളയാതിരിക്കുക. ഒരുപാട് ഫോറസ്റ്റ് ഗാർഡൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അവിടെ. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കൊണ്ടുപോയാൽ അവിടെ ചെക്ക് ചെയ്യാനൊന്നും ആളില്ല. അപ്പോൾ നമ്മൾ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോകാതിരിക്കുക നല്ലത്. പോകുന്ന വഴിയിൽ ഒരു കാവ് കാണാം. ഈ കാവ് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പ് കാണാം. ഈ ഒരു ഷോപ്പ് മാത്രമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ 100 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു സായിപ്പിൻ്റെ ഗുഹ എന്ന് പറഞ്ഞൊരു ഗുഹ കാണാം. അതിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ പണ്ടൊരു ജർമ്മൻ സായിപ്പ് ഇവിടെ താമസിച്ചു, ഒളിച്ചു താമസിച്ചു എന്നാണ് ഒരു അതിൻ്റെ ഒരു കഥ പറയുന്ന നാട്ടുകാർ. 2-3 പേർക്ക് താമസിക്കാൻ പറ്റിയൊരു ഗുഹയാണിത്. ഇവിടെ ഈ ഒരു നമ്മൾ നടന്നു പോകുന്ന ഈ സ്റ്റെപ്പിൻ്റെ 2 സൈഡിൽ നല്ല സ്റ്റെയർ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സേഫ്റ്റിയാണ്. ഇത് നല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു തീരുമാനമായിരുന്നു ഇത്. ഈ സായിപ്പിൻ്റെ ഗുഹ കഴിഞ്ഞ് കുറച്ച് പോകുമ്പം നമുക്ക് കോൺഫറൻസ് പാറ കാണാം. ഇവിടെ നിന്ന് ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് ഇതിനെ കോൺഫറൻസ് പാറ എന്ന് വിളിക്കുന്നു. കോൺഫറൻസ് പാറയും കഴിഞ്ഞ് നമുക്ക് വീണ്ടും മുമ്പോട്ട് പോകാം. മുകളിലോട്ട് പോകും തോറും നല്ല ശക്തമായ കാറ്റടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഗന്ധർവം പാലയും അതുപോലെ ആരോഗ്യ പച്ച ഇതുപോലുള്ള ചെടികളൊക്കെ കണ്ട് അതുപോലെ നല്ല വൈബ്സാണ്. നല്ല മുകളിൽ കയറി നമുക്ക് നല്ല ഒരു 360 ഡിഗ്രികളുടെ കാഴ്ചയും കാണാം. ഇവിടെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 5 മണിക്ക് ഈ ഒരു ട്രിപ്പ് തീർക്കുക. 5 മണിക്ക് നമ്മൾ ആ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുക. Thank you.
ഈ കുന്ന് കയറി മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് വിശ്രമിക്കാനായിട്ട് കോൺക്രീറ്റ് കൊണ്ടുള്ള കസേരകൾ ഒരുപാട് കാണാം. ഇപ്പോൾ നേരം ഇരട്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ കുന്നിറങ്ങുകയാണ്. കുന്നിറങ്ങിയിട്ട് ഈ അഞ്ചരയ്ക്കൊരു ബസ്സുണ്ട്. ഈ ബസ്സിൽ നേരെ അഞ്ചലിലെത്താം. വളരെ റിമോട്ടായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു ആനക്കുളവും ചന്നപ്പേട്ടയൊക്കെ. ഇതിനടുത്തുള്ള വിളക്കുപാറയിലാണ് ഓസ്കാർ ജേതാവായ റസൂൽ പൂക്കോട്ട് ജനിച്ചത്. അങ്ങനെ വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയിൽ ഈ കാണുന്ന ഒരു ഹോട്ടൽ മാത്രമാണ് ഉള്ളത്. വരുന്ന വഴി തന്നെ നല്ല വൈബാണ്. നമുക്ക് നല്ല റബ്ബർ തോട്ടങ്ങൾ അതുപോലെ പൈൻ മരങ്ങളുടെ കൂടെ ഒരു ബസ് യാത്രയോ ബൈക്ക് യാത്രയോ ചെയ്ത് നമുക്ക് ഈ കൊടുക്കത്ത് പാറയിലെത്താം. ഈ വരുന്ന വഴി തന്നെ ഈ ഒരു പാറക്കെട്ട് കാണാം. ഒരു മൂന്ന് പാറകളുടെ ഒരു കൂട്ടമാണ് ഈ ഒരു കൊടുക്കത്ത് പാറ. മൂന്ന് പാറകളുടെ ഒരു കൂട്ടമാണ് കൊടുക്കത്ത് പാറ. കൊടുക്കത്ത് പാറയിൽ വരുന്ന വഴിക്ക് നമുക്ക് ജഡായു എർത്ത് സെൻ്ററും അതുപോലെ അതിനടുത്തുള്ള രണ്ട് ടൂറിസ്റ്റ് സെൻ്ററുകളാണ് പൊന്മുടിയും ഇപ്പുറത്ത് പാലരുവിയും. കൊടുക്കത്ത് പാറയിലെ യാത്ര അവസാനിപ്പിക്കുകയാണ്. കൊടുക്കത്ത് പാറ ഒരുപാട് സാധ്യതകളുള്ളൊരു ടൂറിസ്റ്റ് സെൻ്ററാണ് ഈ കൊടുക്കത്ത് പാറ. പക്ഷെ നമ്മളൊട്ടും എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല.